ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ ആശുപത്രി പോയിട്ട് എനിക്ക് ഇഞ്ചക്ഷൻ കിട്ടിക്കായിരുന്നു. അപ്പം എല്ലാവർക്കും 5 വയസ്സിനുള്ള ഇഞ്ചക്ഷൻ കിട്ടിയില്ലേ? അപ്പം എനിക്ക് ഭയങ്കര വേദന എടുത്തു കേട്ടോ. അപ്പോൾ സിസ്റ്റേഴ്സ്, എനിക്ക് ഞാൻ വേദന എടുത്താലും കിടക്കരുതെന്നാണ് സിസ്റ്റർ ആൻറ്റി പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നടക്കണമെന്നാണ് പറഞ്ഞേക്കണേ. നടക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കൈമ്പ് പിടിച്ചിട്ടാണ് നടക്കാറ്. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു എൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നിപ്പോൾ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അടുത്ത് ഞാൻ വർത്തമാനം പറയുമ്പോൾ എൻ്റെ കാലിൻ്റെ വേദന മാറില്ലേ, അതാട്ടോ ഞങ്ങളെ ഞാൻ കാണാൻ വന്നെ. അപ്പോൾ ഞാൻ ഇവിടൊരു കഥ പറയാം കേട്ടോ. ഇപ്പോൾ പ്ലെയിൻ അപകടവും ഉരുൾപൊട്ടലും കൊറോണയല്ലേ, അപ്പോൾ ഇതൊക്കെ വിഷമിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ വാർത്തയിൽ കേൾക്കാറുള്ളേ. ഈ അപകടങ്ങളൊക്കെ നടന്നപ്പോൾ എത്ര ആൾക്കാരാണ് പരിക്ക് പറ്റിയവരും ഒക്കെ അവരെ കൊണ്ട് സഹായിക്കാൻ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ എത്ര ആൾക്കാർ ഓടി വന്നേ. അവർ കൊറോണ വന്നു വിചാരിച്ച് മാറി നിന്നില്ല. അപ്പോൾ ഇന്നലെ എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കാല് വേന എടുക്കണ കാരണം ഞാൻ നിർത്തിയിട്ട് പോന്നു. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, അത് കാരണമാണ് ഞാൻ ഈ ഫ്ലാഗൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. കൊഞ്ച് നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ, നന്മയുള്ള ആളുകൾ നമ്മുടെ ഒപ്പം ഇപ്പോഴും ഉണ്ട്, അത് നമ്മൾ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ലേ. അപ്പം ഇന്ന് ഞാനിവിടെ ഒരു നന്മയുള്ള ഒരു പ്രാവിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരിക്കലൊരിടത്ത് ഒരു സുന്ദരി പ്രാവുണ്ടായിരുന്നു. ആ പ്രാവിനെ നമുക്ക് കിങ്ങിണി പ്രാവ് എന്ന് വിളിച്ചാലോ. കിങ്ങിണി പ്രാവ് എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറണം. എല്ലാ ആൾക്കാർക്കും കിങ്ങിണി പ്രാവെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം കിങ്ങിണി പ്രാവ് മരക്കൊമ്പിലിരുന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു കുഞ്ഞനെറുമ്പ് പുഴയരികിൽ കൂടെ നടന്നപ്പോൾ കാല് തെറ്റി പുഴയിൽ വീണു. കുഞ്ഞനെറുമ്പ് കൈയും കാലും ഇട്ട് അടിക്കുമായിരുന്നു. അത് കണ്ട് കിങ്ങിണി പ്രാവ് വിചാരിച്ചു എൻ്റെ ദൈവമേ, ഈ കുഞ്ഞനുറുമ്പിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ. കിങ്ങിണി പ്രാവിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. കിങ്ങിണി പ്രാവ് ഒരില കൊത്തിയെടുത്ത് കുഞ്ഞനുറുമ്പിൻ്റെ അടുത്തേക്ക് ഒഴുക്കി വിട്ടു. കുഞ്ഞനുറുമ്പ് അതിൽ കഷ്ടപ്പെട്ട് പറ്റിപ്പറ്റി കയറി. കുഞ്ഞനുറുമ്പ് പറഞ്ഞു, ഹൗ, രക്ഷപ്പെട്ടു. കുഞ്ഞനുറുമ്പ് കിങ്ങിണിപ്രാവിൻ്റെ അടുത്ത് പറഞ്ഞു, നന്ദി കിങ്ങിണിപ്രാവേ. എന്നിട്ട് കുഞ്ഞനുറുമ്പ് കിങ്ങിണിപ്രാവിൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇനി ആവില്ല, സഹായമോ ആവശ്യമോ വന്നാൽ ഞാനുണ്ടാവും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞനുറുമ്പ് കാട്ടിൽ കൂടെ നടന്നപ്പോൾ ഒരു പേടിപ്പിക്കുന്ന കാഴ്ച കണ്ടു. കിങ്ങിണിപ്രാവിൻ്റെ നേരെ ഉന്നം വെച്ച് തൂക്കം കൊണ്ടൊരു വേട്ടക്കാരൻ നിൽക്കുകയാണ്. അത് കണ്ട് കുഞ്ഞനുറുമ്പ് പറഞ്ഞു, വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഈ കിങ്ങിണിപ്രാവ് എങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞു. കുഞ്ഞനുറുമ്പ് എന്താ ചെയ്തെന്നറിയോ? കുഞ്ഞനുറുമ്പ് ആ വേട്ടക്കാരൻ്റെ കാലിൽ ഒരു നല്ലൊരു തടി വെച്ചെടുത്ത് വേട്ടക്കാരൻ നേരെ വിളിച്ചു, അയ്യോന്ന്. അത് കണ്ട് കിങ്ങിണിപ്രാവ് അപകടം മനസ്സിലായി. കിങ്ങിണിപ്രാവ് വേഗം പറന്നുപോയി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? നമുക്കെന്തേ കഥയെന്ന് മനസ്സിലായേ? നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും. നമ്മൾ നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും വേണം. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെയും കരുതലോടെയും വേണം. അപ്പോൾ നമ്മൾ മനുഷ്യരോട് മാത്രമല്ല, കിളികളോടും മൃഗങ്ങളോടും ഒക്കെ സ്നേഹത്തോടെയും കരുതലോടെയും വേണം പെരുമാറണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
എൻ്റെ അടുത്ത് എല്ലാ അഭിപ്രായങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ നിങ്ങൾ പറയുന്ന നോട്ട് എൻ്റെ വീഡിയോ നന്നാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.